ഇംഗ്ലീഷ് പരിജ്ഞാനം കൊണ്ട് ഇന്ത്യൻ ജനതയെ അമ്പരപ്പിച്ച, ആറാമത്തെ വയസ്സിൽ ആദ്യ പുസ്തകം എഴുതിയ, സ്വന്തം പാർട്ടിക്കാർ പോലും ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചു കളിയാക്കിയ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറിയാവാൻ മത്സരിച്ച മലയാളികളുടെ സ്വന്തം ശശി തരൂർ. March 9 ചന്ദ്രൻ തരൂർ, ലില്ലി തരൂർ ദമ്പതികളുടെ മകനായി ലണ്ടനിൽ ജനനം. കൽക്കട്ടയിലും മുംബൈയിലുമായി കൗമാരം ചിലവഴിച്ചു. ഇന്ത്യയിലും അമേരിക്കയിലുമായി വിദ്യാഭ്യാസം. ചെറുപ്പത്തിലെ എഴുത്തിലും വായനയിലുമായിരുന്നു അഭിരുചി. പഠനത്തിന്റെ മികവിൽ പല സ്കോളർഷിപ്പും നേടിയെടുത്തു. അച്ഛന്റെ ശമ്പളത്തേക്കാൾ വലുതായിരുന്നു സ്കോളർഷിപ്പ് തുക എന്ന് തരൂർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 2 മാസ്റ്റേഴ്സും 1 ഡോക്ടറേറ്റും നേടി പഠനം പൂർത്തിയാക്കി. ഫ്ലെച്ചർ സ്കൂളിൽ നിന്ന് 22 വയസ്സിൽ PhD നേടുന്ന ആദ്യ വ്യക്തിയായി റെക്കോർഡിട്ടു. ഇതുവരെ അത് തിരുത്തപ്പെട്ടിട്ടില്ല. 22 വയസ്സിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി. UN ജനറൽ സെക്രട്ടറിക്ക് കീഴിലുള്ള അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തനം. 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 100,000 വോട്ടുകൾക്ക് വിജയിച്ചു. പിന്നീട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായി. കൊച്ചി IPL വിവാദം രാജിവെപ്പിച്ചു. ഭാര്യ സുനന്ദ പുഷ്കറുടെ മരണം കോടതി കയറ്റി. എന്നാൽ ശശി തരൂരിന്റെ ജനപ്രീതി ഒട്ടും കുറഞ്ഞില്ല. രാഷ്ട്രീയം മാരത്തോണാണെന്ന് അറിയാവുന്ന ഒരാൾ, കോൺഗ്രസിൽ ഭാരവാഹിത്വമില്ലെങ്കിലും തരൂരിന്റെ ഓരോ ട്വീറ്റും ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു.